ഇന്നത്തെ വീഡിയോ വളരെ 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 സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ കാത്തിരുന്ന ഒരു ദിവസത്തെ വീഡിയോ ആണ്. അത് എത്ര എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അത്രയ്ക്കും ഞാൻ ഒരു 7 വർഷമായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം നമ്മുടെ അമ്പലത്തിൽ, നമ്മുടെ സ്വന്തം അമ്പലത്തിൽ ഉത്സവം തുടങ്ങുകയാണ് 7 വർഷത്തിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് നമുക്ക് അമ്പലത്തിലൊക്കെ പോകാനുണ്ട്, കലവറ നിറയ്ക്കലുണ്ട്. അത് എത്ര ആൾക്കാർക്ക് ഇതൊക്കെ ഈ ഒരു വേടൊക്കെ പരിചയം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നമ്മളെ കാസർഗോഡ് കണ്ണൂർ ജില്ലയിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പണിയുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് അലക്കലാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അലക്കലൊക്കെ തീർത്ത് പിന്നെ എന്താ മീൻകറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അതിന് കറിവേപ്പില പൊട്ടിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പില പൊട്ടിക്കുമ്പോഴില്ലേ അതിൻ്റെ എന്താ പറയുക, ആ ഒരു തിരിയുടെ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ പൊട്ടിക്കണം. അങ്ങനെയാണ് അത്ര കറിവേപ്പില പൊട്ടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നല്ല എന്താ പറയുക, ആ ഒരു മരം നല്ല ഹെൽത്തിയോടെ വളരുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിവേപ്പില കീടയായിട്ട് എന്തോ ഒരു അസുഖം ഉണ്ട് കേട്ടോ. അപ്പം ഇലയൊന്നും അത്ര ഹെൽത്തി ആയിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്മ അതാ തലേ ദിവസം കുറേ ചെടിച്ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചെടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതുപോലെയുള്ള എന്താ പറയുക, ലീഫി ആയിട്ടുള്ള ചെടികളുണ്ടല്ലോ, അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഇങ്ങനെ പൂവൊന്നും ഉണ്ടാവാത്ത ഇലച്ചെടികളുണ്ടല്ലോ, അതാണ് ടീടെയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ഒരു പൂവൊക്കെ ഉണ്ടാവുന്ന ചെടീൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പൂവുണ്ടാകുമ്പോൾ മാത്രമാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. ആ ഒരു പൂവ് നശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെടിയും നശിക്കും, പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഇലച്ചെടികളാവുന്ന സമയത്തില്ലേ അത് എപ്പോഴും നല്ല ഫ്രഷായിട്ട് ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഈടെയായിട്ട് എനിക്ക് ഇതുപോലുള്ള ചെടികളോടാണ് കേട്ടോ താല്പര്യം. ഇനിയിപ്പോൾ മസ്കറ്റിൽ തിരിച്ചെത്തിയിട്ട് എനിക്ക് ഇതുപോലെയുള്ള കുറച്ചധികം ചെടികൾ വെക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. പിന്നെ അതാ എനിക്ക് ഞാൻ മസ്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. കാരണം എനിക്ക് ഈ വെള്ളമണലുണ്ടല്ലോ, വെള്ളമണലിങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ വിരിച്ച് അതിനിടയിൽ ഇങ്ങനെ വാഴയും കുറച്ച് ചെടികളൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടിൽ നമ്മുടെ ലവ് ബേഡ്സിൻ്റെ ചെറിയൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. ഇത് എന്താ ചെയ്യാന്നറിയോ, മുട്ട വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂട്ടിനകത്ത് തന്നെ ഇരിക്കും. അതിങ്ങനെ വലുതായിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് വരില്ല കേട്ടോ. പിന്നെ ആ കൂട്ടിനകത്ത് തന്നെ ഇരുന്ന് പിന്നെ അതിന് മൂവ് ചെയ്യാനൊന്നും സ്ഥലമില്ലാതെ ലാസ്റ്റ് അതിൻ്റെ കാലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് വയ്യാതായിട്ട് പിന്നെ ആ ഒരു ലൈഫ് ലോങ് ഇങ്ങനെ അംഗവൈകല്യത്തോടെ നിൽക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാത്തതുകൊണ്ട് നമ്മൾ ഇന്നലെ പിടിച്ച് പുറത്തിറക്കിയാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം തൂവലൊക്കെ വന്ന് വലുതായിട്ടുണ്ട്. പക്ഷേ എന്നാലും എന്തൊരു ക്യൂട്ടാലേ കാണാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനിങ്ങനെ നോക്കിയിരിക്കാനായിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മ മീൻകറി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്, ഇത് നമ്മുടെ പുഴയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള ഫ്രഷ് മീനാണ് കേട്ടോ. ആ ഒരു ക്യാറ്റ് ഫിഷ് ഉണ്ടല്ലോ, ഏട്ടാന്നാണ് നമ്മൾ പറയുക. നിങ്ങളെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ പുഴയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഈ മീൻ. അപ്പോൾ അമ്മ നല്ല തേങ്ങ പാലൊക്കെ എടുത്ത് നല്ല കുറുക്കി ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി നന്നായിട്ടിങ്ങനെ കുറുക്കി എടുത്തിട്ടുണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ എനിക്ക് ഈ ഒരു ഏട്ടേൻ്റെ തലയുണ്ടല്ലോ അതാണ് കേട്ടോ എൻ്റെയും പാറുൻ്റെ ഇപ്പോൾ പാറുൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അത്. അപ്പം അങ്ങനെ അമ്മ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എൻ്റെ പണികളൊക്കെ തീർത്ത് ഞാൻ വേഗം പിന്നെ ഇന്ന് കലവറ നിറക്കലിന് പോകാനുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പട്ടുപാവാടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ആൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും പാറുക്കുട്ടി എഴുന്നേറ്റുണ്ട്. ഇന്ന് ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ദോശ കഴിക്കുകയാണ്. ഇങ്ങനെ ദോശ ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂടൊക്കെയുള്ള സമയമാണെങ്കിൽ ആളങ്ങനെ എടുത്തെടുത്ത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം വൈകുന്നേരമാണ് കേട്ടോ. 3:30 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി, വൈകുന്നേരമാണ് പരിപാടി. അപ്പം അച്ചാച്ചനും പാറക്കുട്ടിയും കൂടി നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഒരു തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് അതിങ്ങനെ കുറച്ചിങ്ങനെ പാർട്സ് പാർട്സായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെടി വെക്കാനായിട്ട് അവിടെ ഇങ്ങനെ കുഴിച്ചിടാണ് കേട്ടോ. അപ്പോൾ പാറുവിനാണെങ്കിലും താഴെ നിർത്തിയുണ്ടെങ്കിൽ ആളോടും കേട്ടോ, അപ്പുറത്ത് വീട്ടിലേക്കൊക്കെ ഓടും, പിന്നെ തിരിച്ച് വരില്ല, അതാണ് പ്രശ്നം. അങ്ങനെ അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആൾ തിരിച്ച് വരില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ ഇരുത്തിയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഒരു താല്പര്യം ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ അമ്മയുടെ സാരിക്കും പിന്നെ എൻ്റെയും പാറുൻ്റെ ഡ്രസ്സൊക്കെ അയേൺ ചെയ്ത് വെക്കാനായിട്ടുണ്ടായിരുന്നു. ഞാനും ആദ്യം സെറ്റ് സാരി ഉടുത്താലോ എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം നല്ല ചൂടാണ്, ചൂടുമാണ്. പിന്നെ എനിക്ക് സാരി
തെറ്റി കൊടുക്കാൻ അറിയില്ല കേട്ടോ. എത്ര കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്കൊരു എന്താ പറയുക 100% ഒരു സംതൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പട്ടുപാവാട ഇടാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഓൾഡർ ചെയ്തത് വേറെ പട്ടുപാവാടയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഈ പട്ടുപാവാട ഇടാന്ന് വിചാരിച്ചു. അപ്പം റെഡിയായി റെഡിയാവുന്നതൊരു ഭയങ്കര ഒരു കോലാഹലമാണ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാതിരുന്നത്. പാറുവിനെ ഒരുക്കണം അതൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ നമ്മളിതാ തെക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ കാഴ്ചയെടുക്കലും കലവറ നടക്കലും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ പണ്ട് പോയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വീണ്ടും പോകുന്ന സമയത്ത് അത് ഭയങ്കര ഒരു നൊസ്റ്റാൾജി ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ച് നമ്മളെ അമ്പലത്തിൽ തെയ്യൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. പിന്നെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതി തന്നെയാണ് കേട്ടോ. അപ്പം അതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം എന്താ കലവറ നടക്കലേന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിനായിട്ടുള്ള അരിയും പച്ചക്കറിയൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോകലാണ് സംഭവം. അതാണ് കേട്ടോ ഈ കലവറ നടക്കലെന്ന് പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വന്തം വീട്ടിലൊക്കെ കൃഷിയൊക്കെ ഉണ്ടാവും. അപ്പം അവിടെ നിന്നൊക്കെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് പോകുമല്ലോ. ഇപ്പോൾ വളരെ ചുരുക്കം ആൾക്കാരുടെ വീട്ടിലൊക്കെയാണ് കൃഷിയൊക്കെ ഉള്ളത്. അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത്. അപ്പം അങ്ങനെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് നടക്കാനുണ്ട് തെക്ക് വീട്ടിൽ നിന്ന് നമ്മളെ അമ്പലത്തിലേക്ക്. അപ്പം അങ്ങനെ കലവറ നടക്കലൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലെത്തി. അമ്പലത്തിലെത്തിയിട്ട് പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെജ് ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് രാത്രി തെയ്യുണ്ട്. അപ്പോൾ തെയ്യം കാണാൻ വരണം. അപ്പം പാറു ഇതാ ഇതൊക്കെ എൻ്റെ അനിയന്മാരാണ് കേട്ടോ. അപ്പം അവരുടെ കൂടെ ഇങ്ങനെ അമ്പലത്തിനകത്തൊക്കെ കയറി ഇങ്ങനെ കളിക്കുകയാണ്. അപ്പം എനിക്ക് ഇത്തവണത്തെ ഉത്സവത്തിന് എന്താ ഇത്രയും സന്തോഷം എന്ന് വെച്ചാൽ പാറക്കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ അമ്പലത്തിൽ കളിയാട്ടം കൂടുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. അവർക്ക് ഇങ്ങനെ തെയ്യം കാണിച്ചു കൊടുക്കാനും പിന്നെ കാഴ്ചയും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പണ്ട് ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് കൂടിയായിരുന്നു കേട്ടോ ഇത്തവണത്തെ കളിയാട്ടത്തിന്. സൗണ്ട് വരുന്നുണ്ടോ? സൗണ്ട് വരുന്നുണ്ടോ? ഉണ്ടോ? കൂട്ട വെച്ചിട്ട് ഒന്ന് മിന്നു ചേച്ചി ചോദിക്കുന്നതാ. ഞാൻ ചെലപ്പോ വെച്ചോ അമ്മമ്മ വെച്ച പോലെ. അയ്യോ വീടല്ലേ മണ്ണൂട്ടി. അയ്യോ പാറു
പാറു ഏ പാറു ഇപ്പൊ പിന്നെ വല്ലപ്പോഴൊക്കെ ആണല്ലോ നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരെയും കാണാനും ഇതൊക്കെ എൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പൊ അമ്മയാണ്, നേരത്തെ കണ്ടത് മാമനാണ്. പിന്നെ നാട്ടുകാരെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് പിന്നെ തെയ്യം കാണാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നേരത്തെ പോയിരുന്നാൽ മാത്രമേ സ്ഥലമൊക്കെ കിട്ടുള്ളൂ. അത്രക്കും തിരക്കായിരിക്കും, ഇത് കാണേണ്ട തെയ്യം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും ആൾക്കാർ. പക്ഷേ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി തീർന്നുകൊണ്ട് തന്നെ ഇന്ന് ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതെന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.